ആരക്കുന്ന് പി വി ആർ സിനിമാസിൽ രാവിലെ 7 മണിക്കുള്ള ഷോയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ജയിലറിന്റെ അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. ജയിലർ കുറെ ആളുകൾക്ക് ശേഷം നമ്മുടെ രജനീകാന്തിന്റെ ഒരു അടിപൊളി സിനിമ ഉണ്ട്. അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് എന്ന് നമ്മുടെ ലാലേട്ടന്റെ റോളാണ്. രാവിലെ 7 മണിക്കുള്ള ഷോ കാണാനായിട്ട് ഏറ്റവും അന്ന് തന്നെ ലാലേട്ടനെ കാണാൻ വേണ്ടിയാണ്. പടത്തിൽ ലാലേട്ടന്റെ സീൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീനാണ്. നമ്മൾ കുറച്ച് കാലത്ത് മലയാളത്തിൽ ലാലേട്ടനെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അതേപോലത്തെ സീനുകളാണ്. ക്ലൈമാക്സിൽ ലാലേട്ടനും ശിവരാജ് കുമാറും അതുപോലെ തന്നെ രജനീകാന്തും കൂടെ ഉള്ള ഒരു സീനുണ്ട്. തിയേറ്റർ പൂരപ്പറമ്പാണ്. ഈ ഒരു പ്രായത്തിൽ രജനീകാന്തിന്റെ ഒരു സ്വാഗം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ചില സീനുകളൊക്കെ ഉണ്ട്. ക്ലൈമാക്സിൽ ആയിക്കോട്ടെ, അല്ലെന്നുള്ള ഇന്റർവൽ സീനുണ്ട്. ഇന്റർവൽ സീനിലൊക്കെ പുള്ളിക്കാരന്റെ ഒരു സ്വാഗം പരിപാടിയൊക്കെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ പടത്തിലെ ഏറ്റവും നല്ല പെർഫോമർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വിനായകനാണ്. വിനായകൻ വേറെ ലെവലായിരുന്നു സിനിമയിൽ. രജനീകാന്തിനൊപ്പം നിൽക്കുന്ന ഒരു കട്ട വില്ലനാണ് പുള്ളിക്കാരൻ്റെ പടത്തിൽ. തിയേറ്ററുകൾ നിറഞ്ഞ് കവിയും എന്നുള്ളൊരു ഒരു സംശയമില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനിരുദ്ധിന്റെ മ്യൂസിക്കാണ്. നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കണ മ്യൂസിക് എന്ന് പറഞ്ഞാണ്ടല്ല, രജനീകാന്ത് സ്ലോ മോഷനിൽ നടന്നു വരുന്ന അനിരുദ്ധിന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. അതുപോലെ ലാലേട്ടന്റെ ക്ലൈമാക്സിൽ ലാലേട്ടനും ശിവരാജ് കുമാറിനെ അതുപോലെ തന്നെ രജനീകാന്തിനെ കാണിക്കുന്ന സമയത്ത് ഒരു മ്യൂസിക് ഉണ്ട്, വേറെ ലെവലായിട്ട്. ഈ സിനിമയിൽ ലാലേട്ടനും ശിവരാജ് കുമാറിനും വലിയ റോളൊന്നും ഇല്ലെങ്കിലും ഇതിന്റെ വേണേ ഒരു സെക്കൻഡ് പാർട്ട് പിടിക്കാൻ പറ്റിയ ഒരു ത്രെഡ് പടത്തിൽ ഇട്ടിട്ടുണ്ട്. ഇവർക്ക് 3 പേർക്കും നല്ല രീതിയിൽ റോൾ കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് പിടിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഇടിപെട്ട് പടം, ഒരു കുറ്റവും പറയാനല്ല. സെക്കൻഡ് ഹാഫ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയാം, പക്ഷേ എന്നാലും തീർ പടം, ഒരു രക്ഷയില്ലാത്ത തീർ പടം.